നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജനമനസ്സറിഞ്ഞ് 24ന്റെ മെഗാ പ്രീ പോൾ സർവേ ആദ്യ ദിനം പുറത്തുവിട്ട 4 മണ്ഡലങ്ങളിലെ ഫലത്തിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശേഖരിച്ചാണ് 24 സർവേ പൂർത്തിയാക്കിയത്. വടകരയും ആലപ്പുഴയും ആറ്റിങ്ങലും പൊന്നാനിയും എങ്ങനെ ചിന്തിക്കുന്നു എന്ന ചോദ്യത്തിനാണ് ആദ്യ ദിനത്തിൽ 24 പ്രീ പോൾ സർവേ ഉത്തരം തേടിയത്. MLA മാരായ KK ശൈലജയും ഷാഫി പറമ്പിലും നേർക്കുനേർ എത്തുമ്പോൾ വടകര ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് പൊതുജനാഭിപ്രായം. LDF സ്ഥാനാർത്ഥി KK ശൈലജ 45.5% വോട്ട് നേടി ലോക്സഭയിലെത്തുമെന്ന് 24 മെഗാ പ്രീ പോൾ സർവേ ഫലം പ്രവചിക്കുന്നു. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ 42.9% വോട്ട് നേടുമ്പോൾ NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ 9.9% വോട്ട് ഉറപ്പിക്കും. മറ്റുള്ളവർ 1.7% വോട്ട് നേടും. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി ഇത്തവണയും UDFനൊപ്പം തന്നെ. അബ്ദുസമദ് സമദാനി 48.1% വോട്ട് നേടി ഒന്നാമതെത്തും. 39.7% വോട്ട് LDF സ്ഥാനാർത്ഥി KS ഹംസ നേടുമെന്നും NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ 8.3% വോട്ട് ഉറപ്പിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. ആലപ്പുഴയിൽ LDFും UDFും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കും. സിറ്റിംഗ് MP AM ആരിഫിനെ പിന്തള്ളി UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മുന്നേറുമെന്നാണ് പൊതുജനാഭിപ്രായം. 41.2% വോട്ടുകൾ KC വേണുഗോപാൽ സ്വന്തമാക്കുമ്പോൾ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ AM ആരിഫിന്റെ വോട്ട് വിഹിതം 39.7% ചുരുങ്ങും. NDAയുടെ ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ 18% വോട്ട് നേടുമെന്നും സർവേ പറയുന്നു. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആറ്റിങ്ങൽ. മണ്ഡലത്തിൽ നേരിയ മുൻതൂക്കം LDFനുണ്ടെന്നാണ് സർവേ ഫലം. കേന്ദ്രമന്ത്രിയെയും സിറ്റിംഗ് MPയെയും പിന്നിലാക്കി LDF സ്ഥാനാർത്ഥി V ജോയ് 38.9% വോട്ട് നേടും. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ അടൂർ പ്രകാശ് തൊട്ടു പിന്നിലുണ്ട്. അടൂർ പ്രകാശ് 37.2% വോട്ട് ഉറപ്പിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ 23.3% വോട്ട് നേടുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, 24. പൌരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ചും എതിർത്തും ചർച്ച സജീവമാകുമ്പോൾ ഈ വിഷയം വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്ന് 24 പ്രീ പോൾ സർവേ വോട്ടർമാരോട് ആരാഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുമോ എന്ന ചോദ്യത്തിനും വോട്ടർമാർ മറുപടി നൽകി. മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പം വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള 24 പ്രീ പോൾ സർവേയുടെ ബിഗ് ക്വസ്റ്റ്യനിൽ ആദ്യ ദിനം പരിശോധിച്ചത് 2 മെഗാ ചോദ്യങ്ങൾ. പൌരത്വ നിയമ ഭേദഗതി വോട്ടിങ്ങിനെ സ്വാധീനിക്കുമോ എന്ന ചോദ്യത്തിന് 52% പേർ സ്വാധീനിക്കില്ല എന്നുത്തരം നൽകി. 48% CAA തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന അഭിപ്രായക്കാരാണ്. CAA വോട്ടിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് സംസ്ഥാന വ്യാപക മറുപടി അത് സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 52%. പൊടുന്നനെയാണ് അത്രനാളും ഫീസിലിരുന്ന പൗരത്വ ഭേദഗതി വിജ്ഞാപനങ്ങൾ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് അത് പൗരത്വ ആത്മാർത്ഥമൊന്നുമല്ല, വോട്ടിന് വേണ്ടിയുള്ള ദുഷ്ടലാക്ക് മാത്രമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചതാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുമോ എന്ന ചോദ്യത്തിന് 73.5% പേരും സ്വാധീനിക്കും എന്നഭിപ്രായപ്പെടുന്നു. 26.5% പേർ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം പരിഗണിക്കില്ല എന്ന അഭിപ്രായക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? കേരളം എങ്ങനെ ഈ ചോദ്യത്തോട് പ്രതികരിച്ചു എന്ന് നോക്കാം. ഇല്ല എന്ന് പറയുന്നവർ 26.5%. പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ സർക്കാരിന്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി വിലയിരുത്തിയാണ് വോട്ട് എന്ന് പറയുന്നത്. 73.5%. 24 മെഗാ പ്രീ പോൾ സർവേക്കൊപ്പം വരും ദിവസങ്ങളിലും പ്രധാന വിഷയങ്ങളിൽ വോട്ടർമാരുടെ മനസ്സറിയാം. LDF 2, UDF 2, NDA 0, ബാക്കിയുള്ള 16 മണ്ഡലങ്ങളിലും ഇതാണ് ട്രെൻഡെങ്കിൽ കൊടും പോരാട്ടം. ഹൈറിച്ചിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗൂഢനീക്കം. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ അവസാനിപ്പിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് വ്യക്തമാക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന്റെ ശബ്ദരേഖ പുറത്ത്. അംഗങ്ങളിൽ നിന്ന് പിരിച്ച 5 കോടി രൂപ സർക്കാർ അഭിഭാഷകന് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നു. അവരുടെ കയ്യിൽ നിന്നെല്ലാം ഇത് ഒപ്പിട്ട് വാങ്ങിച്ചേ, ഒപ്പിട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞതാണ് എൻ്റെ അടുത്തും. അപ്പൊ എന്നെ അവൻ വിളിച്ച് പറഞ്ഞതാണ് ജിൻസി മാഡം വേഗം ഒപ്പിട്ട് കൊടുത്തു, ഹൈറിച്ച് തിരിച്ചു വരും, എല്ലാവരും പൈസ ഇറക്കുന്നുണ്ട്, ഗവൺമെന്റ് വക്കീൽ നിന്നാണ് ഇപ്പൊ കൊടുത്തേക്കുന്ന 5 കോടി രൂപ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈറിച്ച് റിട്ടേൺ വരും,
എന്നും പറഞ്ഞിട്ട് അവന് നിഷ്കളങ്കമായി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. നാനിലേട്ടനും ജിൻമാഷും പ്രിയാസും അങ്ങനെ എല്ലാ ലീഡേഴ്സും അബുബക്കർ ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ആണ് നമ്മുടെ ഈ ഭാഗത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ പുഷ്പരാജ് ഇത്രയും പേരാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർ വണ്ടി എടുത്തിറങ്ങി എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവർ ഒപ്പ് ശേഖരിക്കുന്നുണ്ട് ഹയറിച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, വലിയ തട്ടിപ്പായിരുന്നു, പല വഴിക്ക് പല മാർഗങ്ങളിൽ തട്ടിപ്പ് നടന്നു. ഇനി വീണ്ടും ആ സംവിധാനത്തെ, ആ ഹൈറിച്ച് എന്ന ആ സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്, അതല്ല കേവലം ഒരു പൊള്ളയായ വാഗ്ദാനമാണോ, എന്താണ് ഇവരുടെ നീക്കങ്ങൾ? ഇതിപ്പോൾ ഇത് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കം അത് കുറച്ച് ശ്രമകരമായ പടിയാണ്. നേരെ മറിച്ച് നിലവിൽ ഇരുവരും ഒളിവിലാണ്. ഇവർക്കെതിരായിട്ടുള്ള കേസ് അത് കേരള പോലീസും അന്വേഷിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇ ഡിയും അന്വേഷിക്കുന്നുണ്ട്. ആ കേസുകൾ അട്ടിമറിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ഈ രണ്ടാമത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഈ കേസുകളെല്ലാം തീർത്തതിന് ശേഷം ഇവർ ഇത് പിന്നീട് ഇത് തുടരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിലവിൽ ഇപ്പോൾ ഈ കേസുകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിനെ പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്നാണ് പറയുന്നത്. ആ ഒഫൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് അന്വേഷിക്കുന്നത്. ആ പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാണ്ടായാൽ പിന്നീട് ഇ ഡിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. അതിനാൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എടുത്ത ഒരു കേസ് അത് അട്ടിമറിച്ചുകൊണ്ട് ബാക്കി എല്ലാ കേസുകളും ഇതേ മാതൃകയിൽ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി എന്നുള്ളത് ഈ വോയിസ് ക്ലിപ്പിൽ നിന്നും വ്യക്തമാണ്. 5 കോടി രൂപ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. കമ്പനിക്കെതിരെ പരാതിയില്ലെന്നും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഫോമും നിക്ഷേപകരിൽ നിന്നും ഒപ്പിട്ട് വാങ്ങുന്നുണ്ട്. കോടതിയിൽ നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ നീക്കവും നടക്കുന്നത്. ഗൂഗിൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഈ കേസുകൾ ഒഴിവാക്കുക, രണ്ടാമത് പതിയെ പതിയെ ഈ കമ്പനി, ഈ തട്ടിപ്പ് കമ്പനി, കറക്ക് കമ്പനി വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. ശരി ശ്രീകാന്ത്, ഏതായാലും വലിയ തട്ടിപ്പ് സംഘം അവർ വീണ്ടും സജീവമാകുന്നു. അവർ പരാതികൾ ഒഴിവാക്കാനുള്ള ഗൂഢ നീക്കങ്ങൾ നടത്തുന്നതാണ് ഇപ്പോൾ ശബ്ദരേഖയിൽ ഉൾപ്പെടെ പുറത്തു വരുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബോംബിൽ ഉലഞ്ഞ CPI. കണ്ണൂർ പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന CPI വാദം പൊളിയുന്നു. സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ CPI പ്രാദേശിക നേതാക്കൾ സന്ദർശനം നടത്തി. ഘടകകക്ഷി MLA KP മോഹനൻ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തു. ബോംബ് നിർമ്മിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് നേതാക്കളുടെ സന്ദർശനം. അതേസമയം പാനൂർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് വ്യാപക റെയ്ഡ് തുടരുകയാണ്. പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിലാണ് കൈവേലിക്കൽ സ്വദേശി ഷെറിൻ കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് ചികിത്സയിൽ തുടരുന്നു. ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള 6 പേർ അറസ്റ്റിലുമായി. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് CPI പ്രാദേശിക ഘടകം മുതൽ സംസ്ഥാന നേതൃത്വം വരെ സ്വീകരിച്ച നിലപാട്. പാനൂർ ഏരിയ കമ്മിറ്റി ഇറക്കിയ വിശദീകരണ കുറിപ്പിൽ വിനീഷും ഷെറിനും പാർട്ടി പ്രവർത്തകരെ അടക്കം ആക്രമിച്ച കേസിൽ പ്രതികളാണെന്നും പരാമർശിക്കുന്നു. എന്നാൽ സംസ്കാര ചടങ്ങിന് തൊട്ടുമുമ്പ് CPI പ്രാദേശിക നേതാക്കൾ ഷെറിന്റെ വീട്ടിലെത്തി. CPI പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരാണ് മരിച്ച ഷെറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. കൂത്തുപറമ്പ് MLA KP മോഹനൻ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുത്തു. ജനപ്രതിനിധി എന്ന നിലയിലാണ് KP മോഹനൻ പങ്കെടുത്തതെന്നാണ് CPI വിശദീകരണം. KP മോഹൻ MLA അവിടുത്തെ MLA ജനപ്രതിനിധിയാണ്, അദ്ദേഹം പോയിട്ടുണ്ട്. ബന്ധുത്വത്തിന്റെ അടിസ്ഥാനത്തിലോ സുഹൃത്ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങളതിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. CPI പ്രാദേശിക നേതാക്കളുടെ സന്ദർശനത്തെ കുറിച്ച് അറിയില്ലെന്നും പാർട്ടിക്ക് ബന്ധമില്ലെന്നും ആവർത്തിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി തള്ളേണ്ട കാര്യമില്ല, പാർട്ടി കയ്യിൽ ഒന്നുമില്ല. പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. പിന്നെ അറിയില്ല, അതെനിക്കറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയതിനെ പരിശോധിച്ചോട്ടെ. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ പ്രാദേശിക നേതാക്കൾ എന്തിന് പോയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയുടെ ഔദ്യോഗിക വാദം പൊളിക്കുന്നതാണ് നേതാക്കളുടെ സന്ദർശനം. അതേസമയം പാനൂർ, കൂത്തുപറമ്പ്, കൊളവല്ലൂർ എന്നിവിടങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ നാദാപുരം മേഖലയിലും പോലീസിന്റെ വ്യാപക പരിശോധന തുടരുകയാണ്. പോലീസിനൊപ്പം കേന്ദ്രസേനയും ബോംബ് സ്ക്വാഡും പരിശോധനയിൽ പങ്കെടുത്തു. 24 കണ്ണൂർ. പാനൂർ ബോംബ് സ്ഫോടനം രാഷ്ട്രീയ ആയുധമാക്കി UDFും NDAയും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്ന് UDF ആരോപിച്ചു.
എൻ ഐ എ അന്വേഷിക്കണമെന്ന് NDA ആവശ്യപ്പെട്ടു. ബോംബ് സ്ഫോടനം പ്രചാരണ വിഷയമാക്കുന്നതിൽ കാര്യമില്ലെന്നായിരുന്നു KK ശൈലജയുടെ പ്രതികരണം. പാനൂരിലെ ബോംബ് നിർമ്മാണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാന ചർച്ചാ വിഷയമാക്കുകയാണ് UDFഉം NDAയും. പരാജയ ഭീതി മൂലം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ബോംബ് നിർമ്മിക്കുന്നതെന്നാണ് UDFന്റെ പ്രധാന ആരോപണം. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും UDF ആവശ്യപ്പെടുന്നു. എല്ലാ കാലവും ഇത് കുറെ ഗുണ്ടായുസം കാട്ടി ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു ഗോഡ് സോൺ കൺട്രി എന്ന് പറഞ്ഞ ഇപ്പോ ബോംബ് സോൺ കൺട്രി ആക്കി മാറ്റുന്ന ഈ ഏർപ്പാടിനെ ജനങ്ങൾ അനുവദിക്കും. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ സ്ഫോടനം ഭയാനകമെന്ന് AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. കണ്ണൂരിലെ ബോംബ് സ്ഫോടനം ഈ തെരഞ്ഞെടുപ്പ് ഉത്സവങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള ഏറ്റവും ഭയാനകമായ ഒരു സംഭവമാണ്. ബോംബ് സ്ഫോടനം പ്രചാരണ വിഷയമാക്കുന്നതിൽ കാര്യമില്ലെന്ന് KK ശൈലജ. ഞങ്ങൾ ആരെങ്കിലും ഇത്തരം ഒരു അലങ്കോലം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? അതുകൊണ്ട് അതെല്ലാം അവരുടെ മലർപ്പിടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഇതെന്തോ കത്തിപ്പിടിച്ച് ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കെതിരായിട്ട് തിരിച്ചു. ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളുടെ യാതൊരു പങ്കുമില്ല. UDFന്റെയും NDAയുടെയും ബോംബ് പ്രചാരണത്തിനെതിരെ പ്രതിരോധം തീർക്കുകയായിരിക്കും ഇനി വടകരയിൽ LDFന്റെ ലക്ഷ്യം. 24 കോഴിക്കോട്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമ്പോഴുള്ള അതേ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് RP സംസ്ഥാന സെക്രട്ടറി N. വേണു. സ്ഥാനാർത്ഥിയുടെ സുരക്ഷയ്ക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നും N. വേണു 24 പറഞ്ഞു. നമ്പർ 1 മണ്ഡലമാണ് കേരളത്തിൽ വടകര. ഏത് വിധേനയും തിരിച്ചുപിടിക്കുക എന്ന CPIMന്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇനി ജനാധിപത്യപരമായി തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ഈ ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് പിടിക്കുക എന്ന ഉദ്ദേശം ഇതിലുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്, സ്ഥാനാർത്ഥിയെ പോലും ആ ഒരു എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അക്രമോത്സുക രൂപമാണ് CPI രൂപപ്പെടുത്തുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. 15 കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തിരുവനന്തപുരത്തും മത്സരം UDFഉം BJPയും തമ്മിലെന്ന് പറയുന്നത് ഒത്തുകളിയുടെ ഭാഗമാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ 24 പറഞ്ഞു. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഒരു ദിവസം കൂടി മാത്രമാണ് ശേഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ തുടങ്ങും മുൻപേ തൃശൂരിൽ, പിന്നാലെ എറണാകുളത്തും തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും, ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നിർണായക ഘട്ടത്തിൽ കുന്നംകുളത്തേക്കും പ്രധാനമന്ത്രി എത്തുകയാണ്. 15 പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി. രാവിലെ 11 ചെറുവത്തൂർ ഗ്രൗണ്ടിൽ നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് വിഷയം ഉൾപ്പെടെ വിവാദമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വരവെന്നതും ശ്രദ്ധേയം. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ലക്ഷ്യം ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടെന്ന് 24 പ്രത്യേക ഇലക്ഷൻ പരിപാടിയായ മീറ്റ് ദി കാൻഡിഡേറ്റിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി. ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് തമ്മിലുള്ള മത്സരം, നമ്മൾ തമ്മിലുള്ള മത്സരം എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലൊരു ഒത്തുകളിയുടെ ഭാഗമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിൻ്റെയോ ആരുടെയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി ചില നയങ്ങൾ സ്വരൂപിക്കുന്നു എന്ന് പറയുന്നത് ഞാനില്ല. പൂർണ്ണമായ ആസ്തി വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് കാട്ടി തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ LDF തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇന്നും കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. കോൺഗ്രസിന് ഒന്നും പറയാനില്ല. കോൺഗ്രസ് നേതാക്കളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അപ്പോൾ മറുപടി എല്ലാ കാര്യവും പ്രകടനപത്രികയിൽ പറയണമെന്നായിരുന്നു. മുസ്ലിം വോട്ട് ലക്ഷ്യമിട്ടാണ് പൗരത്വ ഭേദഗതി വിഷയം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നതെന്ന് MM ഹസന്റെ മറുപടി. ഈ പൗരത്വ നിയമ ബില്ലിൽ ഒളിച്ചു കളിച്ചു എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള താല്പര്യം കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ മുതലക്കണ്ണീരൊഴുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസും പ്രതികരിച്ചു. നാളെ വൈകുന്നേരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം കഴിയുന്നതോടെ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം വ്യക്തമാകും. 24 തിരുവനന്തപുരം. രാജിവെച്ച UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിലിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം UDF അവസാനിപ്പിച്ചു. കോട്ടയത്ത് ചേർന്ന UDF അടിയന്തര യോഗം EJ അഗസ്തിയെ പുതിയ UDF ചെയർമാനായി നിയമിച്ചു. സജി മഞ്ഞക്കടമ്പിലിന് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ പാർട്ടി ചർച്ച നടത്തുമെന്ന് മോൻസ് ജോസഫ് 24 പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സജി മഞ്ഞക്കടമ്പിലിനെ അനുനയിപ്പിക്കാനായിരുന്നു UDF നേതാക്കളുടെ ശ്രമം. എന്നാൽ മോൻസ് ജോസഫ് ഉള്ള പാർട്ടിയിലേക്കും മുന്നണിയിലേക്കും ഇല്ലെന്ന നിലപാട് സജി ആവർത്തിച്ചു. ഇതോടെയാണ് മുതിർന്ന നേതാവായ EJ അഗസ്തിയെ
UDF ചെയർമാൻ സ്ഥാനത്തേക്കും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കും താൽക്കാലികമായി നിയമിച്ചത്. ഞങ്ങളൊരു മുന്നണി എന്നുള്ള നിലയിലും ആ മുന്നണിക്കകത്ത് ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞതും ആലോചിച്ചതും. ഏതായാലും ആ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. സജിക്ക് മടങ്ങിവരാൻ താൽപര്യമുണ്ടെങ്കിൽ ചർച്ചയാകാമെന്ന നിലപാടാണ് കേരള കോൺഗ്രസിന്റേത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയത് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. സജിക്കല്ല, കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഞങ്ങളുടെ എല്ലാവരെയും ഒന്നിച്ച് നിർത്തി ചേർത്ത് നിർത്തി പോകുന്ന നല്ല സമീപനമാണ് ബി ജെ പി എടുത്തിരുന്നത്. സജിക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ സജി പാർട്ടി ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത്. അതുപോലെ UDF ബന്ധപ്പെട്ടാണ് UDF ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. സജി അങ്ങനെ പാർട്ടിയിൽ തന്നെ കേരള കോൺഗ്രസിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ആരോടും പറയണ്ട, ബി ജെ പി സാറിനെ കണ്ട് പറയട്ടെ, UDFലുള്ള കാര്യങ്ങൾ UDF നേതൃത്വത്തിൽ പറയട്ടെ. അതേസമയം തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. രാഷ്ട്രീയ നീക്കം കുടുംബവുമായി ആലോചിച്ച് തീരുമാനിക്കും. അടുത്ത തീരുമാനം തീർച്ചയായിട്ടും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്നെ ആ തീരുമാനമെടുത്ത ശേഷം കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും വി എൻ വാസവൻ അടക്കം, PC ജോർജ്, ജോസ് കെ മണി അടക്കം ഈ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പലരും എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ പുതിയ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടില്ല. ഇതിനിടെ സജിയെ പ്രശംസിച്ച ജോസ് കെ മാണി രംഗത്തെത്തി. രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയാൽ ചർച്ചകളാകാമെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതേസമയം സജി മഞ്ഞക്കടമ്പലിന്റെ രാജി ചർച്ചയാകാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. 24 കോട്ടയം. തൃശൂർ ജില്ലയിലെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനെതിരെ CPIM ഹൈക്കോടതിയെ സമീപിക്കും. പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുത് എന്നത് അസാധാരണ നടപടിയെന്നാണ് CPIM വിലയിരുത്തൽ. തൃശൂർ ജില്ലയിൽ നാളെ LDF പ്രതിഷേധ പ്രകടനം നടത്തും. ED CPIM ക്ഷണിച്ചു വരുത്തിയെന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കരുവന്നൂരിലെത്തിച്ച വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനുള്ള BJP നീക്കത്തിനും കോൺഗ്രസ് വിമർശനങ്ങൾക്കുമിടെയാണ് CPIMന്റെ പ്രതിരോധം. ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതിനു പിന്നാലെ പിൻവലിച്ച തുക പോലും ഉപയോഗിക്കരുതെന്ന ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം അസാധാരണ നടപടിയെന്നാണ് CPIM വിമർശനം. കോടതിയിൽ കേന്ദ്ര ഏജൻസികൾക്ക് തിരിച്ചടിയുണ്ടായാൽ രാഷ്ട്രീയ വേട്ടയെന്ന CPIM നിലപാട് പൊതുജനം ശരിവെക്കുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും CPIMനോട് ഗുണ്ടായിസം കാണിക്കുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഈ ED അതുപോലെ തന്നെ ഇൻകം ടാക്സും ഒരുതരം ഗുണ്ടായിസമാണ് CPIMനെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ല. നിയമപരമല്ലാതെ എല്ലാറ്റിനെയും നിയമപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കരുവന്നൂരിൽ ED CPIM ക്ഷണിച്ചു വരുത്തിയതെന്ന് കെ മുരളീധരൻ. ഈ ബാങ്കിൽ ഈ കവർച്ച നടത്തിയില്ലായിരുന്നെങ്കിൽ ED വരില്ലായിരുന്നു. ഏതായാലും ED വിളിച്ചു വരുത്തി ഇപ്പോൾ ഒരു കോംപ്രമൈസ് നടക്കുകയാണ് മുഖ്യമന്ത്രി. സംഘിത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക. കരുവന്നൂർ കേസിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിനും PK ബിജുവിനും നാളെ ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തൃശൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കുന്നത് BJP ആണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. തന്നെ ED അറസ്റ്റ് ചെയ്തപ്പോൾ കർണാടകത്തിനേക്കാൾ മുൻപ് കേരളത്തിലെ യുവാക്കളാണ് തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയത്. UDFനെ അധികാരത്തിലെത്തിച്ചാൽ 5 ഗ്യാരണ്ടികൾ നടപ്പാക്കുമെന്നും DK ശിവകുമാർ. യു ഷുഡ് നോട്ട് വേസ്റ്റ് യുവർ വോട്ട്. എവരി വോട്ട് ടു ദി LDF ഈസ് വോട്ട് ടു ദി BJP. ദിസ് ഈസ് യു ഹാവ് ടു ഫസ്റ്റ് റിമെമ്പർ ദിസ്, ബിക്കോസ് യു നോ ദാറ്റ് ഇൻ ദി എൻടയർ കൺട്രി the BJP is trying to tarnish all the opposition leaders, but not your chief minister or his family, though they have been involved in various scams. 24 ന്റെ തെരഞ്ഞെടുപ്പ് ചർച്ച ഇവിടെ രാഷ്ട്രീയം പറയാം. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നടന്നു. മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾക്കൊപ്പം ദേശീയ അന്തർദേശീയ രാഷ്ട്രീയവും ചർച്ചയായി. UDF കോട്ട എറണാകുളത്ത് ഇത്തവണ മത്സരം ശക്തമെന്നാണ് 24 ചർച്ചാവേദി നൽകുന്ന സൂചന. മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം മുതൽ അന്തർദേശീയ തലത്തിലെ തീവ്രവാദം വരെ ചർച്ചയായി. ഇടതു മുന്നണി ഈ എറണാകുളത്തെ വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്ന രാഷ്ട്രീയ സന്ദേശം എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ?
മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. മണിപ്പൂർ വിഷയത്തിൽ പറയേണ്ടത് മണിപ്പൂരിന്റെ കൂടി ചാർജുള്ള കർദിനാളാണ്. ആ കർദിനാൾ പറഞ്ഞ കാര്യം ഇവർക്ക് മനസ്സിലാകുന്നില്ല, അവർ പറയുന്ന കാര്യം കേൾക്കുന്നില്ല. എന്നിട്ട് ഇവിടെ നിന്നിട്ട് പത്ത് വോട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഹൈബിയിടനെ വിജയിപ്പിക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ. ഏറെ ആത്മവിശ്വാസത്തോടെയാണ് എറണാകുളം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ഹൈബി ഈഡനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു തവണ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത മുഴുവൻ വികസന പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് അദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നത് തന്നെ ഭൂരിപക്ഷം 10 മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നുള്ള വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഇപ്രാവശ്യം ഇവിടെ മത്സരിക്കുന്നത്. പുതിയ സ്ഥാനാർത്ഥിയാണെങ്കിലും കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കടുത്ത പോരാട്ടം നടത്താമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ. എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ ഉടനീളം ഇലക്ഷന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസക്തിയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിയമവേദിയായി ഇന്ത്യൻ പാർലമെന്റിനെ തിരിച്ചുപിടിക്കാൻ, അതിൻ്റെ ജനാധിപത്യ മുഖം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എസ് വിജയകുമാറാണ് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന ചർച്ച നയിച്ചത്. 24 കൊച്ചി. കോൺഗ്രസ് പ്രകടന പത്രികയെ കടന്നാക്രമിക്കാൻ ബി ജെ പി തീരുമാനം. മോദിയുടെ ഗ്യാരണ്ടികൾ ഇന്ത്യ സഖ്യത്തെ അസ്വസ്ഥരാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഴിമതി അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ആക്രമിക്കുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി വിമർശിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപ് കലാപമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണെന്ന ആരോപണം ബീഹാറിലെ നവാഡയിൽ നടന്ന റാലിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ആശയമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. കശ്മീരിനെ കുറിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ നടത്തിയ പരാമർശം ലജ്ജാകരമെന്നും പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിലെ ജയ്പാൽഗുഡിയിൽ പ്രധാനമന്ത്രി തൃണമൂൽ കോൺഗ്രസിനെയാണ് ലക്ഷ്യം വെച്ചത്. കേന്ദ്ര ഏജൻസികളെ തൃണമൂൽ കോൺഗ്രസ് ആക്രമിക്കുന്നുവെന്ന മോദി. ടിഎംസി കാനൂൻ ഓർ സംവിധാൻ കോ കുച്ചൽനെ വാലി പാർട്ടി ഹൈ മേ ആജ് ബംഗാൾ കി ധർത്തി സേ ഗാരണ്ടി ദേതാ ഹൂ കി ജിൻ ലോഗോ നേ ഭ്രഷ്ടാചാർ കർകെ പൈസേ ജമാ കിയേ ഹൈ നാ. തൃണമൂലിനെതിരെ ഗൂഢാലോചന നടത്താൻ ബി ജെ പി നേതാവ് ജിതേന്ദ്ര തിവാരി എൻ ഐ എസ് പിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവുമായി അഭിഷേക് ബാനർജി രംഗത്തെത്തി. 52 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്നും അഭിഷേക് ആരോപിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പ് കലാപമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജിയും രംഗത്തെത്തിയിട്ടുണ്ട്. 24 ഡൽഹി. ചെന്നൈയിൽ ട്രെയിനിൽ 4 കോടി രൂപ കടത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബന്ധുവും ജീവനക്കാരും പിടിയിൽ. ബി ജെ പി തിരുനെൽവേലി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രന്റെ ബന്ധുവും ജീവനക്കാരുമാണ് പിടിയിലായത്. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച പണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പിടികൂടിയ പണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ. തിരുനെൽവേലി എക്സ്പ്രസിൽ നിന്ന് ഇന്ന് രാവിലെയാണ് പണം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും തെരഞ്ഞെടുപ്പ് ഫ്ളയിംഗ് സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത്. ചെന്നൈയിൽ നിന്നും തിരുനെൽവേലിക്ക് പോവുകയായിരുന്ന ട്രെയിൻ താമ്പരം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു പരിശോധന. പെട്ടികളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. കേസിൽ നയനാർ നാഗേന്ദ്രന്റെ ചെന്നൈയിലെ ഹോട്ടലിലെ ജീവനക്കാരായ സതീഷ്, നവീൻ, പെരുമാൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ സതീഷ് നയനാർ നാഗേന്ദ്രന്റെ ബന്ധുവാണെന്ന് പോലീസ് അറിയിച്ചു. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച പണമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 24 ചെന്നൈ. ആലപ്പുഴ പുറക്കാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വിനീതയും മരിച്ചു. അപകടത്തിൽ വിനീതയുടെ ഭർത്താവ് സുദേവും മകൻ ആദിദേവും നേരത്തെ മരിച്ചിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് പുറക്കാട് എസ് എൻ എം സ്കൂളിന് സമീപമായിരുന്നു അപകടം. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്നു കുടുംബം. റോഡ് മുറിച്ചു കടന്ന കാൽനടയാത്രക്കാരനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ടാങ്കർ ലോറിയിൽ ഇടിക്കുകയായിരുന്നു. സുദേവും ആദിദേവും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തിരുവനന്തപുരത്ത് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. മലൻകീഴ് പെരുകാവ് സ്വദേശി ജയശങ്കറാണ് അറസ്റ്റിലായത്. ഭർത്താവിന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഹരി, എന്തുകൊണ്ടാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്? ഗോകുൽ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ വിളമുറുക്കൻ, അതായത് മലയൻകീഴ് സ്വദേശിയായിട്ടുള്ള ഈ ഷീജ
ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. വീട്ടിൽ വെച്ച് ഈ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയത്. ഇതിൽ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ചികിത്സയിലിരിക്കെയാണ് ഇവർ മരണപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഭർത്താവ് ജയശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പോലീസിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇയാൾ നിരന്തരമായി ഈ ഷീജയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഗോകുൽ. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് വീട്ടമ്മയുടെ ആത്മഹത്യയിൽ മലൻകിവ് പെരുകാവ് സ്വദേശി ജയശങ്കറിനെ, ഭർത്താവായ ജയശങ്കറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് നിയമനം. തിരികെ ജോലിയിൽ പ്രവേശിക്കാനായതിൽ സന്തോഷമെന്നും കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ട് പോകുമെന്നും PB അനിത പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ PB അനിതയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് 6 ദിവസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് മുൻപാകെ എത്തി PB അനിത ജോലിയിൽ പ്രവേശിച്ചു. സർക്കാരിന്റെ നിയമന ഉത്തരവ് വൈകിയതിലുള്ള അതൃപ്തി PB അനിത മറച്ചുവെച്ചില്ല. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിക്കട്ടെ. ഭരണാനുകൂല സംഘടനകളിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതായും PB അനിത പ്രതികരിച്ചു. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനിതയ്ക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്നതിനെ അതിജീവിത വിമർശിച്ചു. കോടതിയുടെ പ്രസ്താവന അംഗീകരിക്കാതെ സർക്കാർ ഒന്നുകൂടി അത് പുനഃപരിശോധിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ നമുക്കൊരു വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പം എനിക്കൊപ്പം ഇല്ലാന്നുള്ളതിന്റെ തെളിവാണത്. PB അനിതയെ നിയമിക്കണമെന്ന ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നിയമനം വൈകുന്നതിനെതിരെ അനിത നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിനായിരുന്നു PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് PB അനിത പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. 24 കോഴിക്കോട്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹിമിന്റെ മോചനത്തിനായി ജന്മനാട് കൈകോർത്തു. നിയമസഹായ സമിതി എന്ന പേരിലാണ് ജനകീയ കൂട്ടായ്മയുടെ ഇടപെടൽ. മോചനത്തിനാവശ്യമായ തുക കണ്ടെത്താൻ കൂടുതൽ സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നാടിനേറെ പ്രിയപ്പെട്ട അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് നാട്ടുകാർ. ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരു നാടൊന്നാകെ കൈകോർത്തു. സന്നദ്ധ സംഘടനകളും മറ്റു കൂട്ടായ്മകളും പ്രവാസി ലോകത്തെ സുമനസ്സുകളും കൂടെ നിന്നു. അവനെ മോചിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ഈ നാടിൽ വ്യത്യാസമല്ല. ജനങ്ങളെല്ലാം ഒന്നൊരുമിച്ച് ഒത്തൊരുമിച്ച് അതിനുവേണ്ടി യത്നിക്കുന്ന ഒരു സമയം. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ലോകം ഒത്തൊരുമിച്ചാലല്ലാതെ ഇത്രയും വലിയ ഒരു ഭീമമായ ഫണ്ട് ഒപ്പിക്കാൻ സാധ്യമല്ല. പ്രാദേശികമായി കോടമ്പുഴ എന്ന ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് റഹീമിനെ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഈ കമ്മിറ്റിക്ക് അയച്ചു തന്നും റഹീമിനെ രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ആരായുകയാണ്. 9 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. മുൻപിലുള്ളത് ഭീമമായ തുകയാണ്. നാട്ടുകാർ പിരിച്ചെടുക്കുന്നത് കൊണ്ട് മാത്രം ലക്ഷ്യത്തിലേക്കെത്തില്ല. തിരിച്ചുവരവിനായി കനിവുള്ള മനുഷ്യരുടെ സഹായം തേടുകയാണ് കുടുംബത്തിനൊപ്പം അബ്ദുറഹീമിന്റെ നാടും. 24 കോഴിക്കോട്. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തിലേക്ക് നയിച്ചത് അന്ധവിശ്വാസമാണെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന്. നവീന്റെ കാറിൽ നിന്ന് കത്തികളും അനുഗ്രഹ ജീവിയുടെ ചിത്രങ്ങളും കണ്ടെടുത്തു. അരുണാചൽ യാത്രയ്ക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിലാണ് തെളിവുകൾ കണ്ടെത്തിയത്. ഡോൺ ബോസ്കോ എന്ന പേരിൽ ഇമെയിൽ അയച്ചത് നവീൻ എന്നും സൂചന ലഭിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലേക്കുള്ള യാത്രയ്ക്ക് മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച കാറിൽ നിന്നുമാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്.
കത്തികളും അന്യഗ്രഹജീവിയുടെ ചിത്രങ്ങളും ക്രിസ്റ്റലുകളും കാറിൽ നിന്നും പോലീസ് കണ്ടെത്തി. ആര്യയുടെ ഇമെയിലുകളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആര്യയ്ക്ക് വന്ന ഇമെയിലുകൾ അയച്ചതാരെന്നത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നവീനാണ് മെയിലുകൾക്ക് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഗൂഗിളിൽ നിന്നും ഇത് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന് മറുപടി ലഭിച്ചു. ജീവൻ ഒടുക്കുന്നതിന് മുൻപ് നവീനും ദേവിയും ആര്യയും ഓൺലൈൻ വഴി മറ്റാരെങ്കിലുമായി സംവദിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. നവീനിന്റെ കോട്ടയത്തെ വീട്ടിൽ ഇന്നലെ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. തുടരന്വേഷണത്തിന് സഹായകരമാകുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉൾപ്പെടെ ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. 24 തിരുവനന്തപുരം. റിട്ടയർഡ് അധ്യാപിക എം കെ ശാന്ത അന്തരിച്ചു. 79 വയസ്സായിരുന്നു. 24 റിസർച്ച് അസോസിയേറ്റ് ജെ ബിന്ദുരാജ് മകനാണ്. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് എറണാകുളം തോന്നിയകാവ് പൊതുശ്മശാനത്തിൽ നടക്കും. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്, പുണ്യങ്ങളുടെ പൂക്കാലം. സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഈദ് ആഘോഷങ്ങൾക്കൊരുങ്ങി ഗൾഫ് രാജ്യങ്ങൾ. നാളെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യുഎഇയുടെ ചാന്ദ്രദർശന സമിതിയും ജനങ്ങളോട് മാസപ്പിറവി നിരീക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇസ്ലാമത വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നത്. ഈദ് ആഘോഷങ്ങൾക്കായി നാടും നഗരവും ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ റമദാൻ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മാസം കണ്ടാൽ ചൊവ്വാഴ്ചയായിരിക്കും ചെറിയ പെരുന്നാൾ. മാസം കണ്ടില്ല എങ്കിൽ റമദാൻ 30 പൂർത്തിയാക്കി ബുധനാഴ്ച അറബ് ലോകം ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഇന്ന് റമദാൻ 29 രാവാണ്. റമദാനിലെ അവസാനത്തെ ഒറ്റപ്പെട്ട രാത്രി. അതുകൊണ്ട് തന്നെ ഹറം പള്ളികൾ ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിലേക്ക് ഇന്ന് വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിക്കും. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവസാന ദിനങ്ങൾ ചെലവഴിക്കാൻ മക്കയിലെത്തിയിട്ടുണ്ട്. ഖത്തറിൽ ഔഖാഫ് മന്ത്രാലയത്തിലെ ക്രസന്റ് കമ്മിറ്റിയാണ് ഈദുൽ ഫിത്തർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. പെരുന്നാൾ നമസ്കാരത്തിന് 642 പള്ളികളും ഈദ്ഗാഹുകളും സജ്ജമാക്കിയതായി ഖത്തർ ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. പെരുന്നാൾ ആഘോഷം വർണ്ണാഭമാക്കാൻ വെടിക്കെട്ട് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ നിരവധി പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. യുഎയിലെ വിവിധ എമിറേറ്റുകളിൽ മലയാളത്തിലുൾപ്പെടെ ഈദ്ഗാഹുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ദുബായിൽ 50 ആഘോഷ പരിപാടികളാണ് പെരുന്നാളോടനുബന്ധിച്ച് അരങ്ങേറുക. വിവിധ ഗൾഫ് ബ്യൂറോകൾക്കൊപ്പം 24 ദുബായ്. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ്, നോമ്പുതുറ സമയം. സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. കുടിശ്ശികയായ പെൻഷന്റെ 2 ഗഡുവാണ് വിതരണം ചെയ്യുന്നത്. 3,200 രൂപ വീതമാണ് ലഭിക്കുക. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഏതെങ്കിലും കോൺഗ്രസുകാരനെ കണ്ടോ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ജില്ലാ കളക്ടർ പിൻവലിച്ചു. കടൽ ശാന്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. എറണാകുളം നെട്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ കായലിലേക്ക് മറിഞ്ഞു. നന്മ അണ്ടർപാസിൽ കാർ തിരിക്കുന്നതിനിടെയാണ് അപകടം. യാത്രക്കാർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തമിഴ്നാടിന്റെ സാംസ്കാരിക പൈതൃകം തകർക്കാനാണ് ഡി എം കെ ശ്രമിക്കുന്നതെന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. അരിയല്ലൂരിലെ പൊതുയോഗത്തിലാണ് വിമർശനം. ഹൈക്കോടതി അനുമതിയോടെ തിരുച്ചിറപ്പള്ളിയിൽ നടത്തിയ റോഡ് ഷോയിലും നദ്ദ പങ്കെടുത്തു. പാലക്കാട് വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് യുവതി മരിച്ചു. വല്ലപ്പുഴ ചെറുകോട് മുണ്ടക്കപ്പറമ്പിൽ പ്രദീപിന്റെ ഭാര്യ ബീനയാണ് മരിച്ചത്. മക്കളായ നിഖ, നിവേദ എന്നിവർ പൊള്ളലേറ്റ് ചികിത്സയിലാണ്.